വിശ്വാസത്തിൻ്റെ വൈദികർ തമ്മിൽ കലഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് വിശ്വാസികൾ തന്നെയാണ്. 36 വർഷങ്ങളായി ഒരു പള്ളി പൂട്ടിക്കിടന്നു, പ്രാർത്ഥനകൾ മുടങ്ങി. കഴിഞ്ഞ ദിവസം അവർക്ക് ആശ്വാസമായി. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. 36 വർഷം പൂട്ടിക്കിടന്ന ഒരു പള്ളി കാണുമ്പോൾ ആ വർഷങ്ങളിലൂടെ കടന്നുപോയ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ വികാരങ്ങൾ എന്താകും? ഒരു പുതിയ പള്ളി പിന്നീടുണ്ടായപ്പോൾ തോന്നിയ നഷ്ടബോധം എന്താകും? തർക്കിച്ചു വഴക്കുണ്ടാക്കിയ വൈദികർ തന്നെ ഒത്തുകൂടി പ്രാർത്ഥനകൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതികൾ എന്താകും? അതാണ് ചിങ്ങേരി സുറിയാനി പള്ളിയുടെ പരിധിയിൽ വരുന്നവർ ഈയിടെ അനുഭവിച്ചത്. മലങ്കര സഭയിൽ ആദ്യമായിട്ട് പൂട്ടപ്പെട്ടൊരു ദേവാലയമാണ്. ഇവിടെ വെച്ച് പോലീസിന് ലാത്തിയടി ഏറ്റ് അനേകർക്ക് മർദ്ദനമുണ്ടായി. പക്ഷെ അതെല്ലാം മറന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. ഐക്യം വന്നപ്പോൾ, സ്നേഹം വരുമ്പോൾ എല്ലാം മറക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നതുപോലെ സ്നേഹത്താൽ എല്ലാം മറന്ന് ഒന്നിക്കുന്നതിനായിട്ട് സാധിച്ചു. അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും യാക്കോബായ സഭയുടെ വികാരി എന്ന നിലയിൽ ഇതിനുവേണ്ടി നേതൃത്വം നൽകി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭയിലെ വികാരി അച്ഛനോടും അടുത്ത കമ്മിറ്റിക്കാരോടും ഈ സമൂഹത്തിനും ഈ സഭയ്ക്കുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുക. സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നത് എല്ലാ ദേവാലയങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ്. അവിടെ പല അവസരത്തിലും ചിലപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാനായിട്ട് സാധിക്കാത്തതാണ്, അത് പൂർണ്ണമാകാനായിട്ട് സാധിക്കാത്തത്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം വൈദികരും അതുപോലെ തന്നെ സഭാ നേതൃത്വം എല്ലാം വളരെ താല്പര്യത്തോടു കൂടി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഇടവകയിലെ ചുമതലപ്പെട്ടവരും ഇതിന് താല്പര്യമെടുത്തു. അതുകൊണ്ട് വേഗത്തിൽ ഇത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മറ്റുള്ള ദേവാലയങ്ങളിലും ഈ ഒരു മാതൃകയിൽ പൂട്ടപ്പെട്ടിരിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥന നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരണമെന്ന് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിങ്ങേരി പള്ളിയിൽ നിന്നും വിശ്വാസികൾ നൽകുന്ന സന്ദേശം അതാണ്. ഈ കലഹവും തർക്കവും കേസുകളും മറ്റും വിശ്വാസത്തിന് നല്ലതല്ല. ഈ സംഘർഷങ്ങൾക്കിടയിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വ്യക്തികളുമുണ്ട്. മെത്രാപ്പോലീത്ത പോലും മുകളിലേക്കുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. 95 തന്നെ ഇത് നടപ്പിൽ വരേണ്ടതായിരുന്നു ആ വിധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോഴാണ് അതിന് രണ്ടു കൂട്ടരക്കും ആ പൂർവ്വതയോ ഉണ്ടായി. പ്രശ്നം തീർന്നു. 36 കൊല്ലത്തോളമായി, 74 പ്രശ്നങ്ങൾ ഉണ്ടായത്. രണ്ട് ഇടവകക്കാരും കൂടെ സംയുക്തമായി ചർച്ച ചെയ്തപ്പോൾ പള്ളി ഞങ്ങൾക്ക് കിട്ടി. അതിൽ വളരെ സന്തുഷ്ടനെ. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിൻ്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പോൾ ആരാ ഉത്തരവാദിയായി മുഴുവൻ സഹിക്കേണ്ടത് ഈ ജനങ്ങൾ തന്നെയാണ്. അന്നത്തെ ഫസ്റ്റ് ഡിമാൻഡ് ഞങ്ങളുടേതാണ്. ഒരു മണിക്കൂർ നേരം ബുധനാഴ്ച ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. അന്നത്തെ വികാരി അച്ഛൻ പറഞ്ഞത്, ആ അച്ഛൻ മരിച്ചുപോയി ഇപ്പോൾ ഞാൻ പറയുന്നതിൽ ഖേദമുണ്ട്, എങ്കിലും ഉറപ്പിക്കാൻ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ അതിന് മരിച്ചയാളെ പറ്റിയും പറയേണ്ടിയിരിക്കുന്നു. കുർബാന ചെല്ലുന്നെങ്കിൽ ഞാൻ ചെല്ലും, ഇല്ലെങ്കിൽ ഇത് കന്നാലി തൊഴുത്താക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. അതിൻ്റെ ആ പ്രത്യേകതയാണ്. ഇപ്പം അങ്ങനെ മരിച്ചിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലമായി. അതുകൊണ്ടാണ് ഇപ്പോഴും തീർന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും തീരും എന്ന് എനിക്ക് വിശ്വാസമില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ ഒരു കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇവിടെ വന്നു, പോലീസുകാരെ ലാത്തി ചാർജ് ചെയ്തു, ലാത്തിക്ക് കുത്തി. അന്നിങ്ങനെ ആ കുട്ടി നഷ്ടപ്പെട്ടു, അബോർഷനായിപ്പോയി. അതിനുശേഷം പിന്നെ ഒരുപാട് അടിയും, ഒരുപാട് കാലം കേസ് കുറഞ്ഞു, ഒരുപാട് പൈസയൊക്കെ ചെലവ് ചെയ്തു ഇടവകക്കാർക്ക്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായി. അതിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞറിയിക്കാമെന്നറിയില്ല. അടി നടന്ന സമയത്ത് അതിനോട് അടുത്ത കാലഘട്ടങ്ങളിൽ പരസ്പരം ശത്രുക്കളായിരുന്നു, ശത്രുക്കളെ പോലെ കണ്ടിരുന്നു. എങ്കിലും അത് പിന്നീട് മാറി. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ പള്ളിയിലും ഈ പള്ളിയിലുമൊക്കെ ആൾക്കാർ പരസ്പരം ആവശ്യങ്ങൾക്ക്, പെരുന്നാളുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കാറുണ്ട്. സഹോദരങ്ങളെ പോലെ തന്നെ കഴിയുന്നു ഇപ്പോൾ. അത് അന്നത്തെ ആ ഒരു പോലീസ് മർദ്ദനത്തിൻ്റെ പേരിൽ കുറേ വൈരാഗ്യങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും നിലനിൽക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് അവിടെയും മരിച്ച ആവശ്യങ്ങളും അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങളൊക്കെ പരസ്പരം ആ പള്ളിയുടെ ആവശ്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. 36 വർഷങ്ങൾ എന്നത് ഒരു മനുഷ്യജീവിതത്തിലെ വലിയ ഒരു കാലഘട്ടമാണ്. യേശു ക്രിസ്തു പോലും ജീവിച്ചത് അതിൽ കുറഞ്ഞ വർഷങ്ങളാണ്. വളരെ വൈകിയെങ്കിലും വൈദികർക്ക് അത് മനസ്സിലായി. നിലവിലിപ്പോൾ 36 വർഷമായി വഴക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ അത് സഭയുടെ നേതൃത്വത്തിൻ്റെ ഈ കോടതി മുഖാന്തരം തീരില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന തീരുമാനിച്ച് പറയും. രണ്ടു വട്ടം കൂടി ചർച്ച ചെയ്ത് പള്ളിയിരിക്കുന്ന ഭാഗം ഞങ്ങൾക്കും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിന് വഴിയുടെ പടിഞ്ഞാറ് ഭാഗമായിട്ടും ഓർത്തഡോക്സ് ഭാഗമായിട്ടും വിഭജിച്ച് കുരിശുന്തൊട്ടികളായാലും കാരശാലിലും കാരാങ്കുലിയും യാക്കോ വിഭാഗത്തിനും കുമ്പളിയിലുള്ള കുരിശ് ഓർത്തഡോക്സ് ഭാഗത്തിനും വിഭാഗിച്ചുകൊണ്ട് ആ വിഷം തീർക്കുകയാണ് ചെയ്തത്. രണ്ട് പള്ളിയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ രണ്ടുപേരും അതിന് മുൻകൈ എടുത്തുകൊണ്ടും ആ രണ്ട് സഭാ നേതൃത്വവും അംഗീകാരം കൊടുത്തുകൊണ്ടാണ് ഈ വിഷയം തീർന്നത്. ഇപ്പോൾ തന്നെ ഈ പ്രശ്നം ഇവിടെ തീർന്നപ്പോൾ എനിക്കൊക്കെ വളരെ ആത്മാഭിമാനമുണ്ട്. ഒത്തിരി കാലമായിട്ട് കിടന്നൊരു വിഷയമാണ്. ഇവിടുത്തെ ജനങ്ങളിൽ തന്നെ
ഒരു ശത്രുത മനോഭാവത്തോടുകൂടിയാണ് ഇതുവരെ കണ്ടത്. ഈ പ്രശ്നം തീർന്നതോടുകൂടി ഇവിടെയുള്ള ആളുകളിൽ തന്നെ വലിയൊരു മാറ്റം അവരുടെ സാമൂഹികമായ ഇടപെടലിലൊക്കെ കണ്ടു തുടങ്ങി, പ്രതിഫലിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ വലിയൊരു വിജയമല്ലേ? ഇവിടെ പോലീസ് സംഘർഷവും സംഘടനവും ഒക്കെ ഉണ്ടായി, പലവിധ ഒരുപിടി മുറിപ്പാടുകൾ രണ്ടു ഭാഗത്തുള്ളവർക്കും ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഈ പ്രശ്നത്തെ സംബന്ധിച്ചോളം വൈകാരികമായ പറ്റിയല്ല കാഴ്ചപ്പാടുകൂടി ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ തീർന്നതെന്ന് പറയുമ്പോൾ ഒരു യുവതലമുറ ആ പ്രശ്നങ്ങളുമായി കുറച്ചും കൂടി മാറി നിന്ന ഒരു യുവതലമുറയാണ് ഈ പ്രശ്നങ്ങൾ തീർത്തത്. പഴയ ആൾക്കാരിൽ നിന്ന് വിട്ട് യുവതലമുറ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രശ്നങ്ങൾ തീരാനിടയായത്. ഒരുപക്ഷെ പഴയ തലമുറ തന്നെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ തീർന്നോളുന്നില്ല. പക്ഷേ യുവതലമുറ വരികയും അതിന് രണ്ടു ഭാഗത്തുള്ള അച്ഛന്മാരും വികാരിമാരും നേതൃത്വം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോഴെങ്കിലും തീർന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രണ്ട് വിഭാഗം ഒരുമിച്ച് പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ വന്ന രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി ചീങ്ങേരിപ്പള്ളി ഇങ്ങനെ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിലുണ്ടായിരുന്ന എന്തായാലും പറയുക, ഞങ്ങളുടെ ആ എല്ലാം വിഭാഗത്തിലെല്ലാം ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് എല്ലാം ഒരു ദേശം ഒട്ടുന്നടങ്ങും വന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് നിങ്ങൾക്കും ബോധ്യപ്പെട്ടതാണെന്നാണ് വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെട്ടുണ്ടാകാര്യം. അപ്പോൾ അത് സന്തോഷവും സമാധാനവും വരിക എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരിക എന്നാണ് എൻ്റെ തരുവ്. വഴക്കുകളുടെ മൂർധന്യത്തിൽ പലപ്പോഴും അടിസ്ഥാന വിശ്വാസം തന്നെ മറക്കപ്പെട്ടു. എല്ലാം മറന്നുള്ള സംഘർഷങ്ങളുണ്ടായി. എന്തെല്ലാം രംഗങ്ങൾക്ക് വിശ്വാസികൾ സാക്ഷികളായി. പഴയ സ്പർദ്ധകൾ തീരാൻ 36 വർഷങ്ങൾ വേണ്ടിവരുന്നു. ഇതിനിടെ പലരും ലോകം വെടിഞ്ഞു. ഇന്ന് പ്രാർത്ഥനകൾ വീണ്ടും ആരംഭിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമാകുന്നു.